കാട്ടാന വിഷയത്തിൽ ഇടുക്കി ഡിസി പ്രസിഡന്റിന്റെ പ്രസ്താവന വിവാദത്തിലായിരിക്കുന്നു. ഇടുക്കിയിലെ അക്രമകാരികളായ കാട്ടാനകളെ വെടിവെച്ച് കൊല്ലുമെന്ന് ഡിസി പ്രസിഡന്റ് സി പി മാത്യു പ്രഖ്യാപിച്ചു. തിരുനെറ്റിക്ക് വെടിവെക്കുന്നവർ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉണ്ട്. അവരെ കൊണ്ടുവന്ന് നിയമവിരുദ്ധമാണെങ്കിൽ പോലും കാട്ടാനയെ വെടിവെക്കും. ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുന്നതിന് ചർച്ചയല്ല വേണ്ടതെന്നും സി പി മാത്യു പൂപ്പാറയിൽ ഓർമ്മിപ്പിച്ചു. ഞങ്ങൾക്ക് തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ ആനയുടെ തിരുനെറ്റിക്ക് കൃത്യമായി വെടിവെക്കുന്ന ആളുകളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ആവശ്യമില്ലാത്ത പണിയിലേക്ക് പോകരുത്. ഇനി ഒരാളുടെ ബുദ്ധിമുട്ട്, ആനയുടെ ബുദ്ധിമുട്ടിനി ഉണ്ടായാൽ ആ ആളുകളെ കൊണ്ടുവന്ന് അതിൻ്റെ തിരുനെറ്റിക്ക് തന്നെ വെടിവെക്കാൻ, നിയമവിരുദ്ധമാണെങ്കിൽ നിയമവിരുദ്ധമായിക്കോട്ടെ, പക്ഷേ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷം എന്നുള്ളതിൽ ഞങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ വിജയൻ യഥാർത്ഥത്തിൽ വളരെ വിവാദമാകാൻ സാധ്യതയുള്ള പ്രസ്താവനയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ബാക്കി വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കോൺഗ്രസിന്റെ ഒരു സമരം, പ്രതിഷേധ സമരം ഈ പൂപ്പാറയിൽ നടക്കുന്നുണ്ട്. അതായത് ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ കാട്ടാന ശല്യം പരിഹരിക്കണം, അതിന് ആർ ആർ ടി സംഘം മാത്രം എത്തിയാൽ പോരാ, അതിനെ പിടിച്ചു മാറ്റുന്ന അടക്കമുള്ള നടപടികൾ ഉടൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. ഈ വേദിയിൽ വെച്ചാണ് എന്തായാലും ഈ ഇടുക്കി ഡി സി സി പ്രസിഡന്റിന്റെ ഈ വിവാദ പ്രസ്താവന വന്നിരിക്കുന്നത്. 5 ദിവസം പിന്നിട്ട് ഈ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. അതായത് ഈ ആനകളെ പിടിച്ചു മാറ്റിയാലേ സമരം അവസാനിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആനകളെ പിടിച്ചു മാറ്റാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നില്ല. ആർ ആർ ടി സംഘത്തെ മാത്രം അയച്ച് ഇതൊരു ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നടപടിയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു സാഹചര്യം തുടർന്നാൽ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ ആനകളെ വെടിവെച്ച് കൊല്ലാൻ അറിയാവുന്ന ആളുകളെ കൊണ്ടുവരും. എന്നിട്ട് നിയമവിരുദ്ധമായാണെങ്കിലും ആ നടപടി കോൺഗ്രസ് സ്വീകരിക്കും എന്നുള്ളതാണ് ഡി സി സി അധ്യക്ഷൻ ഇന്നലെ എന്തായാലും ഈ പൂപ്പാറയിൽ പറഞ്ഞിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു ചർച്ച ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്തരം ഒരു പ്രസ്താവന നടത്തേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആളുകൾ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ പൂപ്പാറയിലെ കാട്ടാന ശല്യം അതിരൂക്ഷമായി തന്നെ തുടരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഇത്തരമൊരു പ്രസ്താവന നടത്തേണ്ട സാഹചര്യമുണ്ടോ എന്നത് പലരും ചോദിച്ചു. എന്തായാലും ഇത്തരത്തിൽ നിയമവിരുദ്ധമായാണെങ്കിൽ പോലും ഈ നടപടി, ആനകളെ വെടിവെച്ചു കൊല്ലുന്ന നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഈ ചർച്ചകളോ അല്ലെങ്കിൽ ആർ ആർ ടി സംഘങ്ങളെ കൊണ്ടുവന്നുള്ള നടപടിയോ ഒന്നുമല്ല, ഇത് സ്ഥിരമായിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് അദ്ദേഹം ഈ പ്രസ്താവന. താങ്ക് യു. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് ചേർന്നത്. സി പി മാത്യുവിന്റെ പ്രസ്താവന കൂടുതൽ വിവാദമാകാൻ സാധ്യതയുണ്ട്.